ഞാൻ പോണോടി. ഇത് തന്നെയല്ലേ ഏട്ടാ ഇത്ര നേരം അവിടെ പറഞ്ഞോണ്ടിരുന്നേ. അല്ല, എനിക്ക് അമ്മ ഇട്ടിട്ട് പോണതിലല്ല, നിന്നെ ഇട്ടേച്ച് പോകുന്നവരാണ് വിഷമം. ഇട്ടിട്ട് പോവാനോ ഏട്ടാ? ഒരു 3 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, വേഗം പോയിട്ട് വരാലോ. ഇതെന്താ ഇപ്പൊ ഇത്ര വിഷമം എനിക്ക് മനസ്സിലാവാതെ. ഏട്ട ഷോളയാർ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ 1.5 വർഷം എന്നെ കാണാതെ ഇരുന്നില്ലേ? ഓ, ആ 1.5 വർഷത്തെ കാര്യൊന്നും പറയണ്ട, അത് 25 വർഷം പോയ പോലെ എനിക്ക് തോന്നിയത്. ഏട്ടാ ഇത് ജോലിക്കാരിയല്ലേ, ഒന്ന് പോയിട്ട് വാ, അതിനിപ്പോ എന്താ കുഴപ്പം? എടീ പ്രായം കൂടി വരല്ലേ, ഭാര്യമാരെ സ്നേഹിക്കുന്ന പുരുഷന്മാർക്കൊക്കെ പ്രായം കൂടും തോറും ഭാര്യമാരോട് ഇഷ്ടം കൂടി കൂടി വരിക ചെയ്യാം. നീ അതെവിടെ വായിച്ചിട്ടില്ലേ? ഞാൻ ഈ ആവശ്യമില്ലാത്ത ഒന്നും വായിക്കാറില്ല. എന്റെ ഏട്ടാ ഒന്ന് ചുമ്മാ ഇരിക്കേ, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോയിട്ട് ഇങ്ങ് വന്നാ മതി, ഞാൻ ഇടയ്ക്ക് വിളിക്കുമല്ലോ. ആ പോരെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നീ ആ ഫോൺ നിന്റെ കയ്യിൽ നിന്ന് താഴെ വെക്കരുത്. അതുകൊള്ളോ, ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണ്ടേ? പണിയൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞ നിന്നെ വിളിക്കുന്ന സമയത്തൊന്നും ഫോൺ കിട്ടാറില്ലല്ലോ. ഇത് ഫോൺ എവിടെയും കൊണ്ടുപോയിട്ട് നീ നിന്റെ പാട്ടിനങ്ങ് പോകും. ഞാൻ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് വിളിക്കുമ്പോ നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കും? ഞാൻ എടുത്തോളാം, ഫോൺ എടുത്തോളാം. അപ്പൊ ആ ഫോൺ എപ്പോഴും കയ്യിൽ വെക്കണം, അത് അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടരുത്. ഇല്ല, ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ, ഇനിയിപ്പൊ പോവാലോ. ഇങ്ങനെ ഒരു ഏട്ടൻ. ചുമ്മാ പിള്ളേരെ പോലെ കാണിക്കരുത് കേട്ടോ, എനിക്ക് മനസ്സിലായി, നാളെ പോവാൻ മടിയായതുകൊണ്ടല്ലേ ഈ പറയണത്. കാലുളുക്കിന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു വിടും കേട്ടാ. എണീറ്റേ ഡ്രസ്സൊക്കെ മാറ്റി, ഞാൻ അപ്പോഴേക്കും ചൂടോളം കൊണ്ടുവരാന്ന് ചെല്ലേ. നല്ല ബെസ്റ്റ് കാണി ഇന്നത്തെ ദിവസം പോയി കിട്ടി. എന്നാലും ഫാസലെ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എനിക്ക് എന്തോ വിഷമം തോന്നുന്നു. എഴുതിയിരിക്കുന്ന അവരൊന്നും ഇല്ല അവിടെ. നീ വഴിയിലെങ്ങനെ വല്ല വണ്ടി ഇടിക്കോ. എന്റെ കനക വല്ല കരിനാഗരത്ത് വല്ലതും പറയല്ലേ. അമ്മേ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് മകളെ, പോയിട്ട് ജവന്തി, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം, മരുന്നൊക്കെ കൃത്യസമയത്തിന് എടുത്തു കൊടുക്കണം. ഇനി നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടൊന്നും ചെയ്യരുത്. ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല, നീ പോയിട്ട് വാ. അമ്മയുടെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത് കൊടുക്കണം. ചെയ്യും. ഇവിടെ നിന്റെ കയ്യിൽ ഫോണ്? ഫോൺ അവിടെ ഇരിപ്പുണ്ട്. നിന്നോട് ഞാൻ എടുത്ത് കയ്യിൽ വെക്കാൻ പറഞ്ഞില്ലേ? ഏട്ടൻ ഇവിടുന്ന് പോയ ഉടനെ ഫോൺ എടുത്ത് ഞാൻ കൈ പിടിക്കും. പോരെ. അവന്റെ തലയിൽ തിരുമുന്ന പൊടി എന്തെങ്കിലും വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം, പട്ടിണി എടുക്കരുത്. ഇല്ല പോയിട്ട് വാ. അയ്യേ യവൻ, എന്തോ നീ കൊച്ചു കൊച്ചുങ്ങളെ പോലെ എന്നെ കൂടെ കരയിക്കാനായിട്ട്. മക്കളെ കരയാതെ പോയിട്ട് വാ. വണ്ടി പോകും. ഒരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ ബേളം വെക്കരുത്, വിഷമം കൊണ്ടാ. ഇന്നലെ തുടങ്ങിയതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. പോയിട്ട് വാ, ചുമ്മാ ഇങ്ങോട്ടാ. നിന്റെ ആങ്ങളെ വെട്ടിയും പ്രമാണം ഒക്കെ എടുത്ത് പാക്ക് ചെയ്തൊരു സ്കൂട്ടറിൽ കയറി പോകുന്നുണ്ട്. അവര് ട്രാൻസ്ഫർ പോലും ആയോ? പിന്നെ ട്രാൻസ്ഫർ എന്താ അമ്മ? ഒന്നുമില്ല. അല്ല അവൻ എവിടെയാ പോയി എന്ന് പറഞ്ഞെന്താ? ഇന്റർവ്യൂ പോയത്? ഇന്റർവ്യൂ അല്ല, ട്രെയിനിങ്ങിന് പോയത്. ട്രെയിനിങ്ങിന് പോയത് എവിടാ? മലപ്പുറത്ത്. അമ്മ മൂലമറ്റത്ത് പോയതാ? മൂലമറ്റത്ത് കൊറേ നാള് കഴിഞ്ഞേ വരുള്ളോ? 3 ദിവസത്തേക്ക് പോയതാ? 3 ദിവസത്തെ ട്രെയിനിങ്ങിന്? അതിന് ഇത്രയും ഇവിടെ കരച്ചിലും ബോളോ കാണിക്കുന്നുണ്ട്. 3 ദിവസം ഇപ്പൊ കഴിയില്ലേ? നിന്റെ പെണ്ണും പിള്ളേ പോലെ അല്ല, പെറ്റതള്ളെ പിരിയാൻ അവന് വിഷമമുണ്ട്. ഒരു ദിവസം പോലും അവൻ എന്നെ പിരിഞ്ഞിരിക്കത്തില്ല, നിനക്ക് അറിയാമോ? ഇത് എന്തിനാ അമ്മ എന്നെ കുറ്റം പറയണേ? പിന്നെ പിന്നെ ആരെ കുറ്റം പറയണെന്ന്? അറിയാം ഒരു മോനെ കുറിച്ചുള്ളതൊക്കെ, നീ കൂടുതൽ വിസ്തരിക്കണ്ട.
കണ്ടറിയാം. നീ പണി ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. കുനിഷ്ടാലോചിച്ചാ നല്ലത്. പൈസക്ക് ആണെങ്കിൽ എന്റെ കയ്യിൽ ഇല്ല, ഞാൻ തരൂല്ല. എന്തെങ്കിലും തരില്ല. എന്റെ തങ്കം, ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നേ. അല്ല തങ്കം, ഇവന് ഈ 3 ദിവസം ഈ വീട്ടിൽ മാറി നിൽക്കാൻ വേണ്ടി ഇത്രയും സെന്റിമെന്റ്സ് ഒക്കെ ഇവിടെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തെന്ന്? നിന്റെ ആങ്ങളയില്ലേ കനകൻ, 3 ദിവസത്തെ ട്രെയിനിങ്ങിന് അവൻ അവിടെ പോയിട്ട് 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങ് വരില്ലേ? ഇത്രയും വിഷമം, അമ്മയും ഭാര്യയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് കാണിക്കേണ്ട കാര്യം എന്തുവാ? എനിക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക? അല്ല, അതിലേ എന്തോ ഒരു കൊനഷ്ടില്ലാതില്ലേന്ന് എനിക്കൊരു സംശയം. ഒരു കൊനഷ്ടില്ല, നിങ്ങളുടെ ഈ കൊനഷ്ട കണ്ണുകൊണ്ട് നോക്കണോണ്ട് തോന്നണം. അത് അല്ലാതെ ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല. അതെ, അവനെ 10-15 കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഓ, ഭയങ്കര അറിയില്ലായി പോയി. ആ ചെറുക്കൻ എന്തിനീ മുതലിനെ കൂട്ടുകാരനാക്കിയെന്ന ഞാൻ ആലോചിച്ചു. അവനുണ്ടല്ലോ കള്ളനാ, കള്ളൻ. നിങ്ങൾ പിന്നെ കള്ളനല്ല, പുണ്യാളനയ്യോ. മാനത്തുനിന്ന് ഇപ്പൊ പൊട്ടി വീണുള്ളൂ, അവിടെ ഇരിക്ക. ഞാൻ ആരോടും പറഞ്ഞോണ്ട് നടക്കുന്നില്ല, ഞാൻ പുണ്യാളനാണെന്ന്. നിങ്ങൾ പറയുന്ന പോലെ കൊള്ളരുതാത്തവനും പോങ്ങനും ജോലിക്ക് പോകാത്തവനും ഒക്കെ തന്നെ ഞാൻ ഞാൻ സമ്മതിച്ചു. സമ്മതിക്കാനൊന്നുമില്ല, അങ്ങനെയാണ്. അല്ലെങ്കിൽ അല്ലാന്നുള്ളത് തെളിയിക്കണം. ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? അല്ല തങ്കം, ഞാൻ അവന്റെ ഓഫീസിൽ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വന്നല്ലോ. എന്തിന്? അവൻ എവിടെയാ പോയെന്നേ? എന്തിന്? അല്ല, അവൻ പോയത് എവിടെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ, ഇനി എന്തെങ്കിലും കൊണസ്റ്റൊപ്പിക്കാനാണ് പോയെങ്കിൽ അതറിയുമ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. ശരിയാ, നല്ല സന്തോഷായിരിക്കും അല്ലേ? ഇങ്ങനെ പരാതി നടന്നോളം മറ്റുള്ളവന്റെ കുറ്റവും കുറവും തിരക്കിക്കൊണ്ട്. വീട്ടിലുള്ള ഉപകാരത്തിന് അന്വേഷിക്കരുത്. മേനെ കെട്ട ചെന്ന് പണിക്കും പോവൂല, വേലക്കും പോവൂല, ചെയ്യണോന്നിട്ട് സമ്മതിക്കേ ഇല്ല. കടന്നു പോക്കോട്ടെ എന്റെ മുമ്പിൽ നിന്ന്. ഉത്തരം കുട്ടിയപ്പോ കൊഞ്ഞനെ കുത്തിക്കൊണ്ട് പോണണ്ട. മേനെ കെട്ടത് ഇങ്ങനെയാണ് കൊഞ്ഞനെ കുത്തുന്നത്. ഞാൻ അങ്ങനെയാണ് കുത്തിയ കൊല്ലം പോയിക്കോളണം.